കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ലോങ് വീഡിയോ കേക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. വളരെയധികം മടി കൂടിയതുകൊണ്ടും കേക്ക് ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യത്തേക്കും എൻ്റെ കോൺസെൻട്രേഷൻ പോവാത്തത് കൊണ്ടും ഈ ഒരു ആഗ്രഹം അങ്ങനെ നീണ്ടു 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 പോയി. അങ്ങനെ ആ ഒരു ദിവസം 3 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താക്കി, ഇന്ന് തന്നെ നമുക്ക് ആ വീഡിയോ അങ്ങോട്ട് എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവാനായിട്ടുണ്ട്. ഇപ്പോഴാണ് ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു ബോധം എനിക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കേക്ക് ഓർഡർ വന്ന് കേക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് ആദ്യം ചെയ്യുന്ന കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അവിടെ മൊത്തം അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കി സെറ്റാക്കി വെക്കും. ആദ്യം തന്നെ ഒരു വെറ്റായിട്ടുള്ളൊരു തുണി കൊണ്ടാണ് മൊത്തം ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തം തുടയ്ക്കും. അങ്ങനെ ഇതാ തുടയ്ക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നാക്കുളുക്കുന്നു, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളന്ന് വയ്ക്കലാണ്. അപ്പോൾ ഞാൻ 2 തരത്തിൽ മെഷർ ചെയ്യാറുണ്ട്. ഒന്ന് വെയിൻ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ, പിന്നെ നമ്മുടെ മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും. ഇന്നിപ്പോൾ വെയിൻ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 kg കേക്ക് ബാറ്ററാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും 1 kg 140 g ആണ് വേണ്ടത്. ഇപ്പോൾ 280 g എന്നാണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 + 1.5 teaspoon, അതായത് 3 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ വരുന്നത് 1 kg 1/2 teaspoon ആണ്, അതായത് 2 teaspoon, അപ്പോൾ 1 teaspoon എന്ത് വേണം, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ആ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. ഇന്ന് ഫുള്ള് വെള്ളിയാണല്ലോ. അങ്ങനെ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല, ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മടി പിടിച്ചിരിക്കരുത്. പിന്നെന്താണ് അടുത്തത്, നമ്മുടെ പാൽ, ഓയിൽ ഈ വക ഐറ്റംസൊക്കെ കലന്ന് വെക്കലാണ്. നമ്മളിവിടെ പാലിന് പകരം ബട്ടർ മിൽക്കാണ് യൂസ് ആക്കുന്നത്. സാധാരണ റെഡ് വെൽവെറ്റിനാണ് നമ്മളത് ചേർക്കാറുള്ളത്, പക്ഷേ എൻ്റെ വാനില കേക്കിന് ഞാൻ ചേർക്കാറുണ്ട്. സീക്രട്ട് റെസിപ്പി. അപ്പോൾ എന്താണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ പാലിൻ്റെ അളവുണ്ടല്ലോ അതിൽ കുറച്ച് സുർക്കൊഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. ബട്ടർ മിൽക്ക് റെഡി, അത്രേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ ബേക്കേഴ്സിനും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ അപ്പം നമ്മളിത് ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ്. പിന്നെ ആദ്യം എടുത്ത ഗ്ലാസ്സിലുണ്ടല്ലോ പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഗ്ലാസിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കണമല്ലോ, എന്നാലല്ലേ പാലിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തില്ല. അപ്പോൾ പിന്നെ എന്താക്കുക, വേറൊരു ഗ്ലാസ് എടുക്കുക, ആ ചെയ്തതൊക്കെ ഒന്നും കൂടെ പകർത്തുക. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. ആദ്യത്തെ ഗ്ലാസ് നമ്മൾ മാറ്റി വേറൊരു ഗ്ലാസിൻ്റെ ഗ്ലാസ് വെച്ചു, അതിൻ്റെ വെയിറ്റ് ആദ്യം തന്നെ മൈനസ് ചെയ്തിട്ട് പിന്നെ പാൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 100 പാട്ട് കേട്ട് ആരും പേടിക്കണ്ട, ഇത് ചെറിയൊരു അബദ്ധം പറ്റി എൻ്റെ ടെൻഷനിൽ പാടിപ്പോയതാണ്. ഇത് നമ്മൾ 2 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും 1 kg 100 g എന്ത് വേണ്ടത്, പാൽ വേണ്ടത്, ബട്ടർ മിൽക്ക് വേണ്ടത്. അപ്പോൾ 2 kg നമുക്ക് 200 വേണം. ഞാൻ 100 ഒഴിച്ചിട്ടുള്ളൂ, മറ്റേത് കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കും, പേടിക്കേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ നമുക്ക് 1 kg 60 g ആണ് വേണ്ടത്, അതായത് 2 kg 120 g. അപ്പോൾ അതാ മെഷർ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മുടെ മെഷർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പാൽ ഇവിടെ കണ്ടില്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, 200 ml ആക്കി, അല്ല ഗ്രാമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ എഗ്ഗ്. എഗ്ഗിന് വേണ്ടി നമ്മുടെ കോഴിയമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. കോഴിയമ്മ ഇട്ട് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് നമുക്ക് കട്ടെടുക്കാം. അങ്ങനെ ഞാൻ എന്താ ഇവിടെ 8 മുട്ട കട്ടെടുത്തിട്ടുണ്ട്. അപ്പം അത് കഴുകി വെക്കുകയാണ് കേട്ടോ. ഈയൊരു ഞാൻ എഗ്ഗ് വാങ്ങുന്നുണ്ടല്ലോ കൂടുതലും നമ്മുടെ വൈമാളിൽ നിന്നൊക്കെയാണ് വാങ്ങാൻ ശ്രദ്ധിക്കാറുള്ളത്. അതാകുമ്പോൾ ഡേറ്റ് ഉള്ള മുട്ട കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, നമ്മൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് കോൺഷ്യസാണ്, കുറച്ചധികം കോൺഷ്യസ് ആണോ എന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം അത്രയും ദൂരെ 24 kilometer അപ്പുറം പോയിട്ടൊക്കെയാണ് ഞാൻ മുട്ട വാങ്ങിക്കൊണ്ടുവരാറ്. എനിക്ക് വട്ടാണോ എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. വട്ട വെറൈറ്റീസ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ എന്താ നല്ലോണം വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുത്തൊരു കടയിൽ നിന്ന് ഞാൻ അവിടെ ഫ്രഷായി കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വാഷ് ചെയ്യണം. വൈമാളിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വാഷ് ചെയ്യാൻ അത്രയ്ക്ക് ഉണ്ടാവില്ല, അത്ര കച്ചറ പുച്ചറ സാധനങ്ങളൊന്നും ആയിരിക്കില്ല. അവർ വാഷ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിരിക്കണ പാക്കറ്റായിരിക്കും. അങ്ങനെ പിന്നെതാ ഞാൻ നമ്മുടെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കേക്ക് ഉണ്ടാക്കുന്നതിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു എഗ്ഗ് സെപ്പറേറ്റ് ആക്കൽ. എല്ലാ ബേക്കേഴ്സിനും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം
ഭയങ്കര ശോകമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു എഗ് സെപ്പറേറ്റ് ചെയ്യൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പേടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കഷ്ടപ്പെട്ടൊരു സെപ്പറേറ്റ് ആക്കാൻ നിൽക്കണേ, ഒന്നിച്ച് അങ്ങോട്ടിട്ട് ബീറ്റ് ചെയ്താൽ പോരെയെന്ന്. പല ബേക്കേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടും എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതെ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാതെ ചെയ്യുന്നവരുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം, പറഞ്ഞാൽ മനസ്സിലായോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഡിഫറൻസ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്തുകൊണ്ടോ അങ്ങനെ എഗ്ഗിയൊക്കെ പൊട്ടിയിട്ടില്ല. സാധാരണ ഞാനൊരു 10 മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 7 മാത്രമേ എനിക്ക് കറക്റ്റ് കിട്ടാറുള്ളൂ, ബാക്കി 3 ഉണ്ണി പൊട്ടിയിട്ടാണ് കിട്ടാറുള്ളത്. അൽഹംദുലില്ല, എന്തായാലും വളരെ നല്ലൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ടാണ് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ ഇതാ നമ്മളിവിടെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എഗ്ഗ് വൈറ്റ് ഞാനിത് കൊണ്ടുപോയി ബീറ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. പഞ്ചസാര ഒന്നും ഇടുന്നില്ല, എഗ്ഗ് വൈറ്റ് മാത്രം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ കിട്ടും? എന്നിട്ട് നമുക്ക് എഗ്ഗ് യോക്കും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാ ബേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കിയുള്ളത് ഡിലീറ്റ് ആയി പോയതാണോ അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ മടിയായിട്ട് എടുക്കാഞ്ഞതാണോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം 1 മുമ്പ് എടുത്ത വീഡിയോ ആണല്ലോ. അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് കറക്റ്റ് പറഞ്ഞു തരാം. എഗ് വൈറ്റ് ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. പിന്നെ എഗ്ഗ് യോക്കും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്യാക്കി ഓയിൽ ബട്ടർ മിൽക്ക് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്ന ചെയ്യുക, സ്പാച്ചുല ഒന്ന് വെച്ച് ആക്കാൻ നിൽക്കണ്ട. അതിന് ശേഷം സ്പാച്ചുല യൂസ് ചെയ്യേണ്ടത് നമ്മുടെ എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ ബീറ്ററൊന്നും യൂസ് ആക്കരുത്, നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് തന്നെ കട്ടൻ ഫോൾഡ് മെത്തേഡിൽ എന്താക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ ബേക്ക് ചെയ്തെടുക്കുക. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക, അങ്ങനെയാണ് സംഭവം. പിന്നെ ഈ ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പൈനാപ്പിൾ കേക്കിനുള്ള പൈനാപ്പിൾ, ഫ്രഷ് പൈനാപ്പിൾ എടുത്തിട്ട് പഞ്ചസാരയിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് ഇത് കൂടെ ഇട്ടിട്ട് പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത് ഞാനിവിടെ കിടന്ന് യുദ്ധം വിട്ടുന്നത് നമ്മുടെ കരിക്കിനോടാണ്. അപ്പോൾ മനസ്സിലായില്ലേ, ഒരു കേക്ക് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനുണ്ടല്ലോ എന്ത് കേക്ക് ചെയ്യുമ്പോഴും അത് ഫ്രഷായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കാറ്. നമുക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പല്ല, ഐ മീൻ ക്രഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാനത് യൂസ് ആക്കാറില്ല, പകരം ഈ ഫ്രഷായിട്ടുള്ള കരിക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. കരിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ നല്ല എട്ടിൻ്റെ പണി മിക്കതും കിട്ടാറുണ്ട്. കാരണം നമ്മൾ കരിക്ക് വാങ്ങിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കരിക്ക് പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൾപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിലോ നമ്മുടെ തേങ്ങ പോലത്തെ പൾപ്പായിരിക്കും. പൾപ്പ് എന്ന് പറയാൻ പറ്റില്ല, തേങ്ങയുടെ ഉൾവശം എങ്ങനെയാണോ അങ്ങനെയുള്ള നല്ല ഹാർഡായിട്ടുള്ള തേങ്ങയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇതിൻ്റെ നടുക്കുള്ളൊരു സംഭവം കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ലക്കാണ്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒരൊറ്റ കരിക്കിന് വേണ്ടിയിട്ട് 5 കരിക്ക് വരെ വാങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള അവസ്ഥ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടമൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടപ്പെടണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ നെക്സ്റ്റ് കേക്ക് വരുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ്, ബട്ടർ മിൽക്ക് എന്നാണ് പറയാൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് കാരമൽ സിറപ്പൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളുടെ കരിക്കിനുള്ള പൾപ്പ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കലൊക്കെയാണ് ഉദ്ദേശം. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ തരുമ്പോൾ നമ്മൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിയുള്ള കരിക്കൊന്നും ഇട്ട് തരരുത്, അതായത് തേങ്ങ പോലെയുള്ള പീസസൊന്നും ഇട്ട് തരരുത്, കരിക്ക് തന്നെ വേണമെന്ന്. അങ്ങനെ കുറച്ച് പാട് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു കരിക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് നമ്മുടെ കരിക്കൊന്ന് സെറ്റായത്. കുഴപ്പമില്ല, എന്തായാലും ഈ കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ.
ആദ്യം തന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട് കേക്കാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഫില്ലിങ്ങിന് വേണ്ട ഐറ്റംസൊക്കെ സെറ്റാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീമിൽ അടിപൊളി നമ്മളുടെ ഇതിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അത് മിക്സിയിൽ അടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ക്രീം വെറുതെ ഇങ്ങനെ തോണ്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇതിന് തോണ്ടി കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പറയും, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പാവമാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പീസസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈനാപ്പിൾ, ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടുള്ള കിടുക്കിടിലൻ കേക്ക്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പൈനാപ്പിൾ കേക്ക്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, വേണ്ടവരൊന്ന് നോക്കി നോക്കാം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് നോക്കി നോക്കാം കേട്ടോ. പിന്നെ അടുത്ത കേക്കിനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ പണ്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മളുടെ ആദ്യത്തെ കേക്ക് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. പേഴ്സണലി എനിക്ക് സ്ക്വയർ റെക്റ്റാങ്കിൾ വരുന്ന കേക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല, സത്യം പറയാലോ. കാരണം അതിൻ്റെ എഡ്ജസ്സൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പെർഫെക്റ്റാക്കി എടുക്കാൻ ഞാൻ ഇച്ഛ ഇത്ര ഒക്കെ വരക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ബുദ്ധിക്ക് കളിച്ചു, ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയ. പിന്നെ ഞാൻ മിക്കതും ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ ഒരു ടിഷ്യൂ എടുക്കുക, നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ പുറത്ത് ഇതാ ഇങ്ങനെ 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 ആക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കരമായ ആ ഒരു പണിയുണ്ടല്ലോ, ഇതിങ്ങനെ ഷാർപ്പ് എഡ്ജായി കിട്ടണം, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ ഒരു ഡിസൈൻ വരുമ്പോൾ. ട്രൈ ചെയ്ത് നോക്കൂ, ഹോം ബേക്കേഴ്സ് നിങ്ങൾക്കുള്ള ടിപ്പാണ്. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ തരുമ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, വൈറ്റിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കളേഴ്സ്, ലൈറ്റായിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്ക് വേണമെന്നാണ്. ഈ സിമ്പിളായിട്ടുള്ള കേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷേ അത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെ ചെയ്താലാണ് ഇത് ഭംഗി ഉണ്ടാവുക. അതായത് ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനും വേണം, എന്നാൽ സിമ്പിളും ആയിരിക്കണം. എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് 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 ഇതാ ഇങ്ങനെയാണ് നമുക്കൊരു ലുക്ക് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അല്ല, എനിക്കും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും കുറച്ച് ഭംഗി വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ, എനിക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടാണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വെയിറ്റ് നോക്കൂ 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 നോക്കൂ, നിങ്ങൾ നേരത്തെ കണ്ട കേക്കല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, ദാണ് ഇത്. പിന്നെ വെറും 1 kg വരുന്നൊരു കേക്കാണ്. അതിന് അത്യാവശ്യം നല്ല നീളത്തിൽ ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് സ്ക്വയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് റൗണ്ട് വേണ്ട, സർക്കിൾ വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താക്കി, അത് കുറച്ചധികം ആൾക്കാരുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറച്ച് വർക്ക് ചെയ്യുന്നവരും അച്ഛന്മാരും ഒക്കെ പാടായിട്ട് കുറച്ചധികം പേരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു റെക്റ്റാങ്കിൾ കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തികയും. പിന്നെ അതിൻ്റെ കൂടുതലായൊരു മിൽക്ക് കേക്കിൻ്റെ ടിൻ ഉണ്ടല്ലോ, അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ കേക്കിൽ പേരൊക്കെ എഴുതി വന്നപ്പോൾ ഇതാണ് അവസ്ഥ. എങ്ങനെയുണ്ട് കേക്ക്, നല്ല ഭംഗിയിലേ കാണാൻ, നേരത്തെ കണ്ട കേക്കല്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് മൊത്തം സെറ്റായിട്ടുണ്ട്. ഇത് രാവിലെ ഒരു 9 മണി 10 മണി സമയത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ആ ഒരു കേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കേക്ക് കാണിച്ചു തരാം. ഇത് നമ്മളുടെ പൈനാപ്പിൾ കേക്കാണ്. ഇത് അവർ മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടോ. മോഡൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഞാനത് കാണിക്കുന്നില്ല, ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് പീച്ച് കളർ മാതിരി എനിക്ക് തോന്നി അതിൻ്റെ ഒരു ഇത്. അത് സൂക്ഷിച്ച് നോക്കണം, വൈറ്റാണോ പീച്ചാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു, അതുകൊണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് അതിനിതാ കുറച്ച് പണിയുള്ള കേക്കാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ ചെയ്യാനുണ്ടല്ലോ കുറേ സമയമെടുത്തു. കാരണം ഈ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല പാടുണ്ട്. നമ്മൾ പേപ്പറിൽ വരക്കുന്ന പോലെയല്ല കേക്കിൽ വരക്കുമ്പോൾ, ഒന്ന് അവിടെയോ ഒന്ന് ഇവിടെയോ പ്രസ്സായി കഴിഞ്ഞാൽ മൊത്തം പോവും. അതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ്, എന്നാലും അൽഹംദുലില്ലാ വളരെ ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റി. എനിക്കുണ്ടല്ലോ ഈയിടെയായിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഡിസൈൻ ചെയ്യാനൊരു പ്രത്യേക ഇഷ്ടം കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയതുകൊണ്ടാണോ എന്തോ, എന്താണെന്നറിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സന്തോഷം പറയാനുള്ളത്, ഈ ഒരു കേക്ക് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിന് വന്ന ഓർഡറാണ്. ആള് ഹോം ബേക്കറാണ്. അപ്പോൾ ആൾക്ക് വന്നിട്ട് ആള് എനിക്ക് പാസ് ചെയ്തതാണ്. സാധാരണ ഹോം ബേക്കേഴ്സ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാമെന്നല്ലാണ്ട് വേറെ ആളെ സജസ്റ്റ് ചെയ്ത് കൊടുക്കൽ കുറവാണ് സത്യത്തിൽ. ഈ ഒരു ഫീൽഡ് ഇത്തിരി കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണല്ലോ. അങ്ങനെ പക്ഷേ അവള് എന്നോട് പറയാൻ പറഞ്ഞു, എൻ്റെ നമ്പറൊക്കെ കൊടുത്തു എന്ന് തോന്നുന്നു. അല്ല, എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ഓൾറെഡി കസ്റ്റമറിൻ്റെ. അങ്ങനെ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയൊരു ഓർഡറാണ്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷം. സുമി എന്നാണ് അവളുടെ പേര്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പം സുമി, ഒരുപാട് താങ്ക്സ് ഈ ഒരു ഓർഡർ എനിക്ക് തന്നേലട്ടാ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹോം ബേക്കേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചോ, ശരിക്കും ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിൽ ആ ടൈമിൽ, ഈ ഒരു കേക്ക് ചെയ്യുന്ന ടൈമിൽ പാലറ്റ് നൈഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വെറുതെ മാനം കാണാതിരിക്കുന്ന കുറച്ച് എന്താണ് പറയുക, ഫോണ്ട് ആൻഡ് ടൂൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറേ നാളായി ആൾമാരുടെ ഉള്ളിൽ ഇരിക്കണേ. അപ്പോൾ അവരെ ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് അവരെ കൊണ്ടാണ് ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്തത്. അടിപൊളിയായി ചെയ്യാൻ പറ്റിട്ടോ, എനിക്ക് അത്ഭുതമായി. അതിൻ്റെ ഒപ്പം തന്നെ സന്തോഷമായി. കാരണം എന്താ പറയുക, ഒരു ഉപയോഗവും ഇല്ലാണ്ടിരുന്നിരുന്ന സംഭവങ്ങളാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്തിനാ വെറുതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ചതെന്ന്. പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു കേക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നൊരു കേക്കാണ് നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക്. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് ഇത് കേട്ടോ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവിന് വേണ്ടി ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തു, അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല, ബട്ടർ സ്കോച്ച് ഫ്ലേവർ വേണം, പക്ഷേ ഇന്ന ഡിസൈൻ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതാണ് നമുക്കൊരു ഹോം ബേക്കറിന് കിട്ടുന്ന പറ്റൊരു അവസരമാണത്, ഇതിന് നല്ല നല്ല ഡിസൈൻസ് പരീക്ഷിക്കാൻ. പിന്നെ നമ്മൾ റിലേറ്റീവും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാതുമോ. അപ്പം ഞാൻ എന്താക്കി, ബട്ടർഫ്ലൈ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓൾറെഡി പരീക്ഷിച്ച് വളരെയധികം സക്സസ്സായൊരു സംഭവമാണ്. എന്നാലും ഒന്നും കൂടെ ചെയ്യുക, കാരണം ട്രെൻഡിങ് ആയി പിന്നെ ഞാൻ ബട്ടർഫ്ലൈ കേക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു 5-6 മാസം മുമ്പാണ് ചെയ്തത്. അന്ന് ബട്ടർഫ്ലൈ കേക്ക് അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും കിട്ടിയ അവസരത്തിന് ഞാനൊരു ബട്ടർഫ്ലൈ കേക്ക് ചെയ്യാണ്. അതൊന്നുമില്ല, നമ്മുടെ സർക്കിളിലുള്ള റൗണ്ടിലുള്ളൊരു കേക്ക് എടുക്കുക, സെൻറ്റർ ഭാഗം നോക്കി അങ്ങോട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ രണ്ട് സൈഡും ഒന്ന് ബട്ടർഫ്ലൈൻ്റെ മാതിരി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എനിക്ക് പറയാനറിയില്ല ഗൈസ് ഇതെങ്ങനെയാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലുണ്ടെങ്കിലും അതിനെ എങ്ങനെ ചെയ്യും, എന്ത് രൂപത്തിലാക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരിക്കലാണ് ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി ശരിയാവോ ശരിയാവോ എന്നുള്ളത്. പക്ഷേ പറഞ്ഞ പോലെ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ എന്താക്കി, നമ്മുടെ ഫോണ്ടിൻ്റെ ടൂളിന് അങ്ങോട്ട് എടുത്തു. വെറുതെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ അത്. അപ്പം അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം അതിനോട് തോന്നി. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ എന്ത് സിമ്പിളാലേ ബട്ടർഫ്ലൈ കേക്ക് ചെയ്യാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് മെനക്കേടുണ്ട്. എന്നാലും ചെയ്ത് വന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളറ്. അത് പിന്നെ പറയണ്ടല്ലോ, എൻ്റെ കിച്ചൺ കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് ഈ ഒരു ടർക്കോയ്സ് കളറിനോട് ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് എങ്ങനെയുണ്ട് എല്ലാവരും കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയുക. ഈ കേക്ക് മാത്രമല്ല നമ്മളുണ്ടാക്കിയ 3 കേക്കും എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നെഗറ്റീവുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അധികം നെഗറ്റീവ് അടിക്കാതെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം പാവമാണ് ഞാൻ. അങ്ങനെ അപ്പോൾ എന്താണ്, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം. ബൈ.